ുസൈൻ വെൽക്കം വളരെ നന്ദിയുണ്ട് ഇത്തരത്തിലുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ചതിന് എനിക്ക് തോന്നുന്നു നമ്മളുടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു ഒരു മണ്ഡലത്തിൽ ഇത്തരം എക്സ് മുസ്ലിംസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ച അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ പ്രസക്തി അത് വിളിച്ചോതുന്ന തരത്തിൽ അതിൻ്റെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന തരത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത് എക്സ് മുസ്ലിംസ് അല്ലാതെയുള്ള ആളുകൾ സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും പല വേദികളിലും ഇപ്പോൾ ക്ലബ് ഹൗസ് വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ഇവിടെ സനൽ വളരെ ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചു അതിൽ പറയുന്ന അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് മുന്നോട്ട് വെക്കുന്ന വാദങ്ങളും അതിന് കൊടുക്കുന്ന മറുപടികളും തിരിച്ചു വരുന്ന അതിനോടുള്ള പ്രതികരണങ്ങളും അതെല്ലാം തന്നെ ഒരു തമാശയായിട്ട് നീണ്ടുപോകുന്ന തരത്തിലേക്കാണ് പലപ്പോഴും കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം മൊത്തം നടക്കുന്നൊരു കാര്യമാണ് ഈ എക്സ് മുസ്ലിം മുന്നേറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയ ഒരു ഒരു ഭാഗം മാത്രമാണ് സത്യത്തിൽ ഇവിടെ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ പോലും നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കുറിച്ചൊരു ഒരു ഫീച്ചർ പോലും നമ്മൾ ചെയ്യേണ്ടായി അപ്പോൾ അതിലെല്ലാം സംസാരിക്കുകയും അതിനുവേണ്ടി കണക്ട് ചെയ്യുകയൊക്കെ ചെയ്തത് വഴി ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഇത്രമാത്രം വിപുലമായ രീതിയിൽ ഇത്രമാത്രം ആധികാരികമായ രീതിയിൽ ഇസ്ലാം മത വിമർശനവും മതത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു മുന്നേറ്റ പ്രവർത്തനം അത് നടക്കുന്നത് കേരളത്തിലാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അത് ഒരു വാസ്തവമാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ എന്ന് പറയുന്നത് വളരെയധികം വിലമതിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇനിയെങ്കിലും നമുക്കൊക്കെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ ഈ കൊലവിളിയും അതേപോലെയുള്ള വ്യക്തി അധിക്ഷേപ ശ്രമങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എന്താണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത് എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്നതിലെ പ്രസക്തമായ കാര്യം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പാകത്തിന് ഉള്ള ചർച്ചകളിലേക്ക് കടക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന വിശ്വാസി സമൂഹം ഇസ്ലാം മത വിശ്വാസ സമൂഹം മുന്നേ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത് അതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ചുള്ള വി വിശദമായ കാര്യങ്ങൾ ഇവിടെ ഭംഗിയായിട്ട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് നേരെയും നമ്മുടെ മതേതരത്വത്തിന് നേരെയും ഉയരുന്ന വെല്ലുവിളികളാണ് അത് തകർക്കപ്പെടുന്നു അല്ലെങ്കിൽ അതിൻ്റെ അന്തസത്ത അതിൻ്റെ എസെൻസ് ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഇവിടെ ഭരിക്കുന്ന പാർട്ടികളുടെ നേതൃത്വത്തിലായാലും അതല്ലെങ്കിൽ ചില വലതുപക്ഷ ശക്തികളുടെ കീഴിലായാലും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഹിന്ദുത്വ അജണ്ട എന്ന് നമ്മളതിനെ വിളിക്കാറുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഇടയിൽ വിശ്വാസങ്ങൾക്കും വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള നാടകങ്ങൾക്കൊക്കെ ഇവിടെ ഒരുപാട് മീഡിയ പ്രസൻസും മീഡിയ അറ്റൻഷനും ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നു അതാണ് ഏറ്റവും വലിയ സംഭവം നാടിന് ഏറ്റവും ആവശ്യമായ സംഗതി അത്തരത്തിലുള്ള വിശ്വാസ സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വോട്ട് പോലും ചോദിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് നിൽക്കും ഞങ്ങളുടെ ജീവൻ കൊടുത്തും അതിനുവേണ്ടി ഞങ്ങൾ മുന്നിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട രീതിയിൽ വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ നമ്മൾ കാണുന്ന കാണുകയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം അതിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വളരെ ശരിയായ രൂപത്തിൽ സനൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ എക്സ് മുസ്ലിം മുന്നേറ്റം ഇവിടെ സൃഷ്ടിക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ചലനം എന്ന് പറയുന്നത് അത് മുസ്ലിം സമൂഹത്തിനകത്ത് മാത്രമല്ല നമുക്കൊക്കെ നട നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമുള്ള ഫീഡ്ബാക്ക് അല്ല എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്ന ചലനത്തിനേക്കാൾ കൂടുതൽ ചലനം ഉണ്ടാകുന്നത് ഈ പറയുന്ന വിശ്വാസി മുസ്ലിം സമുദായത്തിന് പുറത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പറയുന്ന വലതുപക്ഷ ചിന്താഗതിയിലേക്കോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിശ്വാസ സംഹിതകൾക്ക് അടിപ്പെട്ട് വിശ്വാസം തലക്കിപിടിച്ച് അതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പുറപ്പെട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ജബാർ മാഷൊക്കെ പറയുന്ന പല കാര്യങ്ങളും മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ആവർത്തിച്ച് കേൾക്കാനൊരവസരമാണ് സത്യത്തിൽ ഇത്തരം ചർച്ചകളിലൂടെ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്നത് ക്ലബ് ഹൗസ് ചർച്ചകൾ പ്രധാനമായിട്ടും അതിൽ വലിയൊരു പങ്കുവഹിച്ചു എന്നു വേണം നമ്മൾ അതിനകത്ത് പറയാൻ അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞ ആ ഒരു മൂല്യശോഷണം അല്ലെങ്കിൽ ഈ പറയുന്ന മതേതരത്വവും അതുപോലെ ജനാധിപത്യവും നേരിടുന്ന ആ ഒരു ഒരു പ്രതിസന്ധി അതിനെ മറികടക്കാൻ അതിനെ ഒന്ന് ഒന്ന് ആ ഒരു സംഗതിയെ മറികടന്നുകൊണ്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആ സെക്യുലറൈസേഷൻ പ്രോസസ്സിന് ഫ്യൂവൽ ചെയ്യുന്നു അതിന് ഇന്ധനമേകുന്ന ഒരു പ്രവൃത്തിയാണ് സത്യത്തിൽ ഇവിടെ ഈ ഒരു മതവിമർശനം അല്ലെങ്കിൽ എക്സ് മുസ്ലിം മുന്നേറ്റം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ വഴി വെക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അത് വളരെ ശരിയായ രൂപത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ കഴിഞ്ഞ തവണയൊക്കെ നടന്നിട്ടുള്ള എലക്ഷൻ്റെ ഒക്കെ റിസൾട്ട് പോലും എടുത്തു വെച്ച് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രതിഫലനങ്ങൾ ചെറുതല്ല വലുതായിട്ടുള്ള പ്രതിഫലനങ്ങൾ തന്നെ നമുക്കതിനകത്ത് കാണാൻ കഴിയും ഒരുപാട് നമ്മുടെ തൊട്ടടുത്തുള്ള സു സുഹൃത്ത് വലയങ്ങളിൽ പോലും എ എത്തരത്തിലാണ് ഇതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മതം എന്ന് പറയുന്നത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ചലനങ്ങൾ പോലും അത് നമുക്ക് തൊട്ടടുത്ത് പോലും നമുക്കത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ അത് അളന്നും അതിനനുസരിച്ച് നമ്മളുടെ വിമർശനങ്ങളുടെ മൂർച്ച കൂട്ടിയും കുറച്ചും അത് മോഡുലേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മളിവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ സനല് ചെറിയ കാര്യങ്ങൾ പറഞ്ഞത് ശ്രദ്ധയിപ്പെട്ടത് ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു നമ്മളിവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാക്കുകളിലെ പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശനങ്ങളെ തടയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് നമ്മൾ എവിടെയും കണ്ടുവരുന്നൊരു കാര്യമാണ് അത്തരം കാര്യങ്ങളെ നമ്മൾ തൽക്കാലം ഗവനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത് മാത്രമല്ല വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സിൽ അത് കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു നിലവിൽ നമ്മൾ ഒരു രീതി കാരണം ഇവിടെ നമ്മളുടെ പ്രശ്നം സാമൂഹികമായിട്ട് മതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെയാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയാറുള്ള സ്ത്രീ വിരുദ്ധതയും ഈ പറയുന്ന ഹോമോഫോബിയയും അതുപോലെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ കഴിയുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ കാണാൻ കഴിഞ്ഞൊരു കാര്യം നമുക്ക് അറിയാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അവരെക്കുറിച്ച് നമ്മളിവിടെ പറയുന്ന സമയത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കാലത്ത് ധരിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വേഷപകർച്ച മാത്രമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുക അത് മാനസിക രോഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാദങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു അങ്ങനെ നമ്മളതിൽ നിന്ന് മാറി ഇന്ന് നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരു ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുമ്പോൾ നമുക്കിന്ന് കാണാൻ കഴിയുന്നത് നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്ന പോലെ ഇന്നും ചിന്തിച്ച് നടക്കുന്ന വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയാണ് അപ്പോൾ അവരിൽ പല ആളുകളും അത്തരം ചിന്തകൾ കൊണ്ടു നടക്കുക മാത്രമല്ല അതിന് വലിയ പ്രചരണം കൊടുക്കുകയും അത് ആ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഇന്നും നട കൊണ്ടു നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം കാണാനിടയായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയായ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വിശ്വാസിയായ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ക്ലബ് ഹൗസിൽ ഒരു സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിനുവേണ്ടി ചർച്ച ചെയ്യുന്നു അവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വളരെ എന്താ പറയുക സീരിയസ് ആയിട്ട് ഗൗരവത്തോടു കൂടി ആ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തിയുടെ വിശ്വാസിയായിട്ടുള്ള വ്യക്തിയുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നു അതുകൊണ്ട് നമ്മൾ അത്തരം പ്രശ്നങ്ങളിൽ ഇനി കൂടുതൽ അത്തരം വിഷയങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്ത് ഇതിന് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തി എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ആ വിഷയത്തെ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത് കാരണം നമ്മളുടെ ഉദ്ദേശം അവരെ കളിയാക്കുക എന്നുള്ളതോ അതല്ലെങ്കിൽ അവരെ അടച്ചാക്ഷേപിക്കുക എന്നുള്ളതോ അല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് കാണണം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മതത്തിൻ്റെ ചില കാര്യങ്ങൾ അത് നമ്മൾ അത് അവരിൽ തെറ്റായ പ്രവണതകൾ കാണുമ്പോൾ അത് ചൂണ്ടി കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് അവർ തിരുത്താൻ തയ്യാറാവണം അത് തിരിച്ചറിയാൻ തയ്യാറാവണം അതൊരു പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലാകണം എന്നുള്ളത് തന്നെയാണ് അപ്പം ഈ രീതിയിൽ അവ അവയവദാനമായാലും ശരി ഇതേപോലെയുള്ള പല പല വിഷയങ്ങൾ അതിലേറ്റവും ഒടുവിൽ കണ്ടൊരു കാര്യമാണ് ഈ വിഷയം അതായത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് എടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു സമീപനത്തെ കുറിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ഈ പറയുന്ന എക്സ് മുസ്ലിം മുന്നേറ്റത്തിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു 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 ഔട്ട്കമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് ആ രീതിയിൽ പല തലത്തിലുള്ള മാറ്റങ്ങൾ അതായത് വ്യക്തിപരമായ തലത്തിൽ വിശ്വാസങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് മുതൽ ഒരു രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അല്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യകുലം എന്നുള്ള രീതിയിൽ ഒരു ഒരു ഹ്യൂമാനിറ്റിയെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കേണ്ട ചില കാര്യങ്ങൾ അതിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള ചിന്ത രൂപീകരിക്കാൻ വേണ്ടി പോലും ഇത്തരം മുന്നേറ്റങ്ങൾ ഇവിടെ വഴി വയ്ക്കുന്നുണ്ട് ഒരു ലിബറൽ കമ്മ്യ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ പരിണമിക്കുന്നതിൻ്റെ നല്ല സൂചനകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എക്സ് മുസ്ലിം മുന്നേറ്റം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് കാലാകാലം ഇവിടെ നിലനിൽക്കാൻ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അതൊരു ഒരു മുന്നേറ്റമല്ല ഇസ്ലാം മതം എന്ന് പറയുന്നതും ആ മതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നതും എന്നാണോ നോർമലൈസ് ചെയ്യപ്പെടുന്നത് ഇസ്ലാം മതത്തിൻ്റെ പ്രസക്തി എന്നാണോ നഷ്ടപ്പെടുന്നത് അന്ന് ഇസ് എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ മുന്നേറ്റത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടും എന്നുള്ളതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം പക്ഷേ ആ മുന്നേറ്റം എത്തിക്കുന്നത് നമ്മളിപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നേറ്റം എന്ന് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ ഈ പറയുന്ന ഒരു ഒരു ആ ഒരു ഒരു വളരെ എന്താ പറയുക അതിൻ്റെ ഒരു രൂക്ഷരൂപം അല്ലെങ്കിൽ അക്രമ സ്വഭാവമൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ആ ഒരു സ്വഭാവത്തെ ഒന്ന് മയപ്പെടുത്തുന്നതിന് അതിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇസ്ലാമിനെ മയപ്പെടുന്നു അതിൻ്റെ പ്രസക്തി കുറയുന്ന ഒരു കാലം വരുന്നതോടുകൂടി എക്സ് മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ മുന്നേറ്റത്തിൻ്റെ അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു ഒരു സംഗതിയുടെ തന്നെ പ്രസക്തി അവിടെ ഇല്ലാതെ ആകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നോൺ റിലീജിയസ് സിറ്റിസൻസ് എന്ന് പറയുന്ന വലിയൊരു കൂട്ടായ്മയാണ് മതമില്ലാതെ ജീവിക്കുന്ന വിവിധ മതങ്ങളിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ ഒരുമിച്ച് ജീവിക്കുക അവരിലൂടെ ഇന്ത്യയുടെ ഭാവി സൃഷ്ടിക്കുന്ന രീതിയിൽ ഭാവി നമ്മൾ വിഭാവന ചെയ്യുന്ന രീതിയിൽ ഒരു പുതിയ സമൂഹമുണ്ടാക്കുക മതമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് മാനവികതയാണ് എന്നുള്ള ബോധം നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അത്തരത്തിൽ മതങ്ങളെ നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് നമ്മളതിനെ പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കുഴപ്പം പിടിച്ച മതം ഏത് ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എന്ന് ചോദിക്കുമ്പോൾ അതിൽ നമ്മൾ ഇസ്ലാമിനെ മുന്നിൽ വെക്കേണ്ടതായിട്ട് വരുന്നു അതിന് പല കാരണങ്ങൾ പറയാറുണ്ട് അതിലേറ്റവും ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മതം വിട്ടവനെ കൊല്ലണം എന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് മത പാഠശാലകളിൽ പഠിപ്പിക്കുന്ന ഒരു മതം അതാണ് ഇസ്ലാം മറ്റ് അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇന്ന് കാണാൻ കഴിയില്ല ആ തരത്തിലുള്ള വിവിധ വിവിധ കാര്യങ്ങൾ ഉൾക്കൊണ്ടും അത് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ എന്നുള്ള രീതിയിലും അത് ഇസ്ലാം മതത്തിൽ നിന്നും അത് പുറത്തു വന്നു എന്നുള്ള രീതിയിലും ഇസ്ലാം മതത്തിലെ പ്രശ്നം അതിൻ്റെ ഫാഷനിസ്റ്റ് സ്വഭാവം അത് പേഴ്സണൽ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ വ്യക്തികൾ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ നമ്മളിതിന് മുന്നിൽ നിൽക്കുന്നത് ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇത് വെറും മതം വിടൽ മാത്രമല്ല ഇതൊരു രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ അടിത്തറ ഭാഗുന്ന ഒരു പ്രവൃത്തി കൂടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് എന്തായാലും ഇത്തരം മുന്നേറ്റങ്ങളോട് ഈ രീതിയിൽ വളരെ ഗൗരവപൂർവ്വം ചർച്ചയ്ക്ക് തയ്യാറാവുകയും ഇതിന് വിഷയമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ മുന്നോട്ട് വരികയും അതിന് ഈ രീതിയിലൊരു ഒരു വേദി ഒരുക്കുകയൊക്കെ ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു കൂടുതൽ നീട്ടുന്നില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്